ഗ്രീൻ ലൈറ്റിലേക്ക് സ്വാഗതം. ഈ മഞ്ഞ നിറത്തിൽ സുന്ദരമായി നിൽക്കുന്ന ഈ പ്ലാന്റിൻ്റെ പേര് ലോങ് നൂച്ച് വൈൻ എന്നാണ്. തായ്ലൻഡിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ടാകാറുണ്ട്, പക്ഷെ നേഴ്സറികൾ ഇത് ധാരാളമായി വന്നു തുടങ്ങിയിട്ടില്ല. നല്ല സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. നമ്മുടെ ഔട്ട്സൈഡിൽ മതിലിനോട് ചേർന്ന്, ഇല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത്, ഇങ്ങനെ ബാൽക്കണിയിൽ ഒക്കെ ഇങ്ങനെ പുറത്ത് ഭാഗത്ത് വെയിൽ കൊള്ളുന്ന രീതിയിലേക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മനോഹരമായ മഞ്ഞ നിറത്തിലുള്ള പ്ലാന്റ്. നമ്മുടെ കണിക്കൊന്നയില്ലേ, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് നമ്മൾ കണിക്കൊന്നയാണെന്നൊക്കെ തോന്നിപ്പോവും. ഏകദേശം 1 മീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ ഓരോ പൂങ്കുലയും ഉണ്ടാകാറ്. വെള്ളം അത്യാവശ്യത്തിന് വേണം, എന്നാൽ ഓവർ വാട്ടറിങ് ഇതിന് താല്പര്യമില്ല. സൺലൈറ്റാണ് അതിന് കൂടുതലായി, നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു വസ്തു സൺലൈറ്റാണ്. ഇതിൻ്റെ ബോട്ടാണിക്കൽ നെയിം പെട്രിയ എന്നാണ്. ഈ പ്ലാന്റ് നിലത്തും അതുപോലെ തന്നെ നമ്മളെ പോട്ടിലും നട്ടുപിടിപ്പിക്കാം. ഏറ്റവും നല്ലത് പുറത്ത് മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്നതാണ്. കാരണം ഇത് ഒരുപാട് നീളത്തിൽ വളർന്ന് പോകുന്ന ഒരു പ്ലാന്റ് എന്ന നിലയിൽ പോട്ടിനേക്കാൾ അഭികാമ്യം നമുക്ക് നിലത്ത് ഭൂമിയിൽ നട്ടുപിടിപ്പിക്കുന്നതാണ്. ഈ കുല കുത്തി നിൽക്കുന്ന ഈ മഞ്ഞ പൂവും വളരെ സുന്ദരമായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പ്രൊപ്പഗേഷൻ രീതി പറയാം. ഇതിൻ്റെ തണ്ട് മുറിച്ച് നമ്മൾ സാധാരണ മണ്ണിൽ, കൂടുതൽ ഫെർട്ടിലൈസ് വേണ്ടാത്തൊരു പ്ലാന്റ് എന്ന നിലയിൽ, പോട്ടിമിക്സിൽ അധികം ഫെർട്ടിലൈസ് ഒന്നും ചേർക്കാതെ സാധാരണ കമ്പോസ്റ്റിൽ നട്ടുപിടിപ്പിക്കുക. ഏകദേശം 8-10 ഇഞ്ച് നീളത്തിലുള്ള മൂത്ത കമ്പുകൾ മുറിച്ച് നട്ടുപിടിപ്പിക്കലാണ് ഒരു രീതി. ഏറ്റവും നല്ലത് ഈ രീതിയേക്കാൾ നല്ലത് എയർ ലെയറിങ് മെത്തേഡാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കാത്തത്, നല്ല രീതിയിൽ മഴയുണ്ടാകുന്ന ഒരു സമയത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. കാരണം നനവ് സ്ഥിരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കണം. ചെറിയ വെയിലടിച്ചാൽ അത് വീണ്ടും പഴയ പോലെയാവും. അപ്പോൾ എയർ ലെയറിങ് ആണ് ഇതിന് ഏറ്റവും പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതി. പോട്ടിംഗ് മിക്സിൽ നമ്മളിങ്ങനെ ഈ രീതി ചെയ്താലും നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ നട്ട് അല്പം നനച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സൺഷെയ്ഡിൽ വെച്ച് 10-30 ദിവസത്തിനുള്ളിൽ മാത്രമേ എൻ്റെ വേര് പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയും നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ പ്ലാന്റ് ഇല്ലാത്തവർ ഇതൊരെണ്ണം സംഘടിപ്പിച്ച് നമ്മുടെ വീടുകളെ സുന്ദരമാക്കാൻ ശ്രമിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. Thank you.